ഈശോയെ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. അമീൻ. ഞാൻ നിങ്ങളോട് നല്ലൊരു കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കഥ കേൾക്കണം, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ കഥ പറയാൻ പോണ. ആരുടെ കഥയാണ്? ഞാൻ ടോമിൻ്റെയും ചിഞ്ചുവിൻ്റെയും കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ടോം നിങ്ങളെപ്പോലെ തന്നെ ഒരു കുട്ടിയാണ്. അവൻ ഫ്ലാറ്റിൽ ഇവിടുത്തെ പട്ടണത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ആൻറ്റിമാരും അങ്കിൾമാരും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒരു വലിയ ബസ്സിൽ അവർ പിക്നിക്കിന് പോവുകയാണ്. പിക്നിക്കിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ദൂരം അവർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കുന്നിൻ്റെ ചരിവിൽ അവർ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങും. ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് ബസ്സിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ടോമും ബസ്സിലേക്ക് കയറുന്ന സമയത്ത് അവൻ്റെ കയ്യിലിരിക്കുന്ന ബോള് നിലത്തേക്ക് വീണു പോകും. ആ ബോള് നിലത്തേക്ക് വിടുമ്പോൾ അവൻ അത് എടുക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ പോകും. അതൊരു കുറ്റിച്ചെടിയിൽ തങ്ങി അവിടെ നിൽക്കും. അവൻ ആ ബസ്സിൻ്റെ പുറകിൽ കൂടി പോയിട്ട് ആ ബോളെടുക്കും. ആ ബോൾ എടുത്തു കഴിയുമ്പോൾ അവൻ അവിടെ എന്താ കണ്ടെന്നറിയണ്ടേ? അവൻ നോക്കുമ്പേ ഒരു നല്ലൊരു പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന നല്ലൊരു വെളുത്തൊരു റാബിറ്റ്. റാബിറ്റിനെ അറിയില്ലേ, നമ്മുടെ മുയൽ? ആ മുയൽക്കുട്ടിനെ കാണുമ്പോൾ അവന് ഭയങ്കര കൗതുകം. അവൻ വേഗം തന്നെ അതിനെ നോക്കുമ്പോൾ റാബിറ്റ് ഇങ്ങനെ എന്തോ തിന്നിട്ട് അവനിങ്ങനെ നോക്കും, പിന്നെ എന്തോ കഴിക്കും, പിന്നെ നോക്കും. അപ്പോൾ അവന് ഭയങ്കര കൗതുകവും. അവൻ വേഗം തന്നെ റാബിറ്റിനെ അവൻ പിടിക്കാൻ നോക്കും. അപ്പോൾ റാബിറ്റ് എന്ത് ചെയ്യും? വേഗം തന്നെ ചാടിച്ചാടി മുന്നോട്ടങ്ങോട്ട് പോകും. അപ്പോൾ അവൻ പിന്നെയും റാബിറ്റിനെ പിടിക്കാൻ പോകും, റാബിറ്റ് പിന്നെയും മുന്നോട്ട് പോകും. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതാ വരുന്നു. ആരാണ്? നമ്മുടെ ചിഞ്ചു. ചിഞ്ചു ആരാണ്? ചിഞ്ചു അവനെപ്പോലെ ഒരു കുട്ടിയാണ്. പക്ഷേ അവൻ ഉടുത്തിരിക്കുന്ന ഒരു നിക്കർ മാത്രമേ ഉടുത്തിരുന്നിട്ടുള്ളൂ. നമ്മുടെ ടോമിനെ പോലെ അവൻ നല്ല വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല, ഷൂസ് ഇട്ടിട്ടില്ല, സ്വർണമാലകളൊന്നുമില്ല. അവനൊരു സാധാരണ ഒരു കുഞ്ഞ്. അപ്പോൾ ഈ ചിഞ്ചു വന്നിട്ട് ഈ റാബിറ്റിനെ കയ്യിലോട്ട് ഇങ്ങനെ വാരിയെടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ടോം കുട്ടന് കൂടുതൽ ആകാംക്ഷയും. അവൻ വേഗം തന്നെ ചോദിക്കും, എനിക്ക് ആ റാബിറ്റിനെ ഒന്ന് തൊടാൻ തരുമോ? അപ്പോൾ ചിഞ്ചു പറയുന്ന തൊട്ടോളൂ എന്ന് പറയും. അങ്ങനെ റാബിറ്റിനെ അവൻ്റെ കയ്യിൽ കൊടുക്കും, അതിനെ അവൻ തലോടും. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം തോന്നും. അത് കഴിഞ്ഞ് അവനിങ്ങനെ നോക്കുമ്പോൾ അതാ താഴ്വരയിൽ എന്തെല്ലാം പൂക്കളാണ്. പൂക്കൾ പലതരത്തിലുള്ള പൂക്കൾ, പല വർണ്ണങ്ങളിലുള്ള ഡാലിയ, റോസ് എല്ലാം ഉണ്ട്, എല്ലാ പൂക്കളും ഉണ്ട്. അവനിതിങ്ങനെ നോക്കുമ്പോൾ അത് നിറച്ച് ബട്ടർഫ്ലൈസൊക്കെ വന്നിരിക്കണം. ബട്ടർഫ്ലൈസൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോൾ അവനിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ചിഞ്ചു പറയും, അതാണ് എൻ്റെ വീടെന്ന് പറയും. ഏതാ? ആ അവിടെ ഒരു വീടുണ്ട്, അതൊരു ചെറ്റക്കുടിലാണ്, ചെറിയൊരു വീടാണ്. പക്ഷേ അത് നല്ല വൃത്തിയുള്ളൊരു വീട്. അങ്ങനെ ഇവർ നോക്കി പൂക്കളൊക്കെ നോക്കി അവിടെ ചെന്ന് ചിറ്റുവിൻ്റെ വീട്ടിൽ ചെല്ലും. അവിടെയാണെങ്കിലോ അവിടെ ആടുണ്ട്, പശുവുണ്ട്, പന്നിയുണ്ട്, മുയലുണ്ട്, പൂച്ച, പട്ടി, എല്ലാ മൃഗങ്ങളും ഉണ്ട് അവിടെ. പിന്നെ ബേഡ്സ് ആണെങ്കിൽ ആ കോഴിയുണ്ട്, കോഴി തന്നെ പല വിധത്തിലുള്ള കോഴികളുണ്ട്. പിന്നെ ബേഡ്സ് പല വിധത്തിലുള്ളതുണ്ട്. അണ്ണാർക്കണ്ണനെ കോടി നടക്കുന്നു. നമ്മുടെ കുരങ്ങച്ചൻ മരമൊക്കെ ചാടി നടക്കുന്നു. അവരിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും. അവൻ ആദ്യമായിട്ട് കാണുകയാണ് ടോംകുട്ടൻ. അപ്പോൾ ടോംകുട്ടൻ ഇങ്ങനെ നോക്കും, ഇതാ കൊള്ളാമല്ലോ. അവനിങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും കൗതുകത്തോടെ നോക്കും. അത് കഴിയുമ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദേ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. ആ മരത്തിലൊക്കെ നിറച്ച് ഫ്രൂട്ട്സ്, മരത്തിലൊക്കെ എന്തോരം ഫ്രൂട്ട്സ്, അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോൾ അവ നോക്കുമ്പോൾ അതാ ദൂരെ വലിയൊരു വെള്ളച്ചാട്ടം. അപ്പോൾ ചിഞ്ചു കാണിച്ചു കൊടുക്കുക, അത് കണ്ട, അതാ ദൂരെ കാണുന്നത് കണ്ട, അതാ അത് കണ്ട, അത് വെള്ളച്ചാട്ടമാണ്. നമുക്കിതിലേക്കൂടി പോകാനൊന്നും പറ്റില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, അതിങ്ങനെ ചുറ്റിക്കറങ്ങിപ്പോണം. പക്ഷെ ഇവിടെ നോക്കി നമുക്ക് കാണാം. അപ്പോൾ നോക്കുമ്പോൾ വെള്ളച്ചാട്ടം, അതിൻ്റെ അപ്പുറത്ത് വലിയ വലിയ മരകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ അവൻ കാണും.
അപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അവനിങ്ങനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവൻ കൗതുകത്തോടെ ഇങ്ങനെ നോക്കും. പിന്നെ ആ ചിഞ്ചുവും ടോമും കൂടി കുറച്ച് ദൂരമൊക്കെ നടക്കുമ്പോൾ വലിയ വലിയ വൻ മരങ്ങൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇത് കാണും. അങ്ങനെ കുറേ നടന്നു കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ ചിഞ്ചു പറയും, ഇനി അങ്ങോട്ടൊന്നും പോകണ്ട, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാട്, അത് കാടാണത്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് അമ്മച്ചി പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പോകണ്ട എന്ന് പറയും. അങ്ങനെ തിരിച്ചവർ വീട്ടിലേക്ക് വരും. തിരിച്ച് വീട്ടിൽ അപ്പോൾ ഇവിടെയാണെങ്കിലോ മമ്മിയും ടോമിൻ്റെ മമ്മിയും ഡാഡിയും ടോമിനെ കാണാനില്ലാതെ അവർ വിഷമിക്കുകയായിരിക്കും. അപ്പോൾ ടോമില്ലെന്ന് അറിയുമ്പോൾ അവർ വേഗം തന്നെ അവരുടെ വണ്ടി കുറേ ദൂരം പോയിട്ടുണ്ടാവും, ആ വണ്ടി തിരിച്ചു വരും. തിരിച്ചു വന്ന് ടോം എവിടെ നിന്നാണ് അവർ ഇറങ്ങിയത്, അവിടെ വന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് അവർ ടോമിനെ അന്വേഷിക്കുകയായിരിക്കും. ടോമിനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇവർ എവിടെയാണ് ചെല്ലുന്നത്, ഈ ചിഞ്ചുവിൻ്റെ ആ ഭവനത്തിലും ചെല്ലും. അവിടെ നോക്കുമ്പോൾ എന്താ കണ്ടത്, നോക്കുമ്പോഴേ ചിഞ്ചുവും ടോമും ചിഞ്ചുവിൻ്റെ മാതാപിതാക്കളും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ടോമിൻ്റെ മമ്മിക്കും ഡാഡിക്കും ഭയങ്കര സന്തോഷവും ടോമിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ടോ ചിഞ്ചുവിനെ അവരുടെ കയ്യിലുള്ള സമ്മാനങ്ങളും പൈസയൊക്കെ കൊടുക്കും, അവരോട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറും, നന്ദിയൊക്കെ പറയും. അവർ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർമ്മിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭയങ്കര ഒരു സ്നേഹത്തിൽ അവർ പിരിയും. ഞാൻ ചോദിക്കട്ടെ, ഈ ടോം ഇങ്ങനെ വഴിതെറ്റിയിട്ട് കാട്ടിലേക്കാണ് പോയതെങ്കിലോ? കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ടാവും അല്ലേ? ആ അപ്പോൾ വൈൽഡ് ആനിമൽസ് എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ടോം കുട്ടിന് അപകടം സംഭവിക്കൂലേ? അങ്ങനെയൊന്നും സംഭവിച്ചില്ല അല്ലേ. ആ ഈ വൈൽഡ് ആനിമൽസിന് എന്താണ് എങ്ങനെയൊന്നും അറിയില്ല, അവർക്ക് മനുഷ്യരാണോ മക്കളാണോ ഒന്നും അറിയില്ല അല്ലേ. അങ്ങനെ പല ഈ ഭൂമിയിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും പല മൃഗങ്ങളുണ്ടെങ്കിലും എന്താണ് വിവേകത്തോടെ ചിന്തിക്കുവാനുള്ള കഴിവ് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണല്ലോ ദൈവം നൽകിയത് അല്ലേ. അപ്പോൾ ദൈവം വളരെയധികം മൃഗങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് നമ്മൾ പഠിച്ചല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, കുറേ ജീവജാലങ്ങൾ സൃഷ്ടിച്ചതും പക്ഷി മൃഗാദികളെല്ലാം സൃഷ്ടിച്ചതും അവസാനം നമ്മൾ ദൈവം നമുക്ക് നമ്മളെ സൃഷ്ടിച്ചല്ലേ മനുഷ്യരെ. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മകുടമായ സൃഷ്ടിയാണ് മനുഷ്യൻ, അതായത് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും അല്ലേ. ആ മകുടമായ സൃഷ്ടികളാണ് നമ്മൾ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയാണ്? അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, അവർ ദൈവത്തെ സ്തുതിക്കും, അവർക്ക് നന്മ ചെയ്യാൻ പറ്റും, കരുണയുള്ളവരായിരിക്കും അല്ലെ. അവരെ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കുക, കരുണ കാണിക്കുന്നവർ, അങ്ങനെ പല ഗുണങ്ങളുണ്ട് അല്ലേ. ഈ പക്ഷി മൃഗാദികൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊന്നും അങ്ങനെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ അങ്ങനെയുള്ള കഴിവൊന്നുമില്ല. മനുഷ്യന് മാത്രമാണ്, മനുഷ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മകുടമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരസ്പരം സ്നേഹിക്കണം, നമുക്ക് നൽകിയിരിക്കുന്ന നമ്മളുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ. നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചയൊക്കെ നമുക്ക് നൽകിയത് ദൈവമാണ് അല്ലേ. അവരുടെ മക്കളായിട്ട് നമുക്ക് ജനിക്കാൻ സാധിച്ചത് അത് വളരെ ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഓർമ്മിക്കണം. പിന്നെ നമ്മൾ എങ്ങനെയാണ്? എല്ലാവരും സ്നേഹിക്കണം അല്ലേ, സ്നേഹിക്കണം, അങ്ങനെ ബഹുമാനിക്കണം, നമ്മൾ ദൈവമക്കൾക്ക് അടുത്ത വിധത്തിൽ ജീവിക്കണം അല്ലേ. നമുക്കൊരു പാട്ട് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു പാട്ടാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കൂടെ പാടുമോ? പാടണം കേട്ടോ. ആക്ഷൻ കാണിക്കാൻ ഞാൻ നിങ്ങൾ കാണിക്കണം കേട്ടോ. എന്നാൽ ഒരുമയുള്ള മക്കൾ നമ്മൾ, കരുണയുള്ള മക്കൾ നമ്മൾ, അരുമയായ മക്കൾ നമ്മൾ, ദൈവമക്കളാണ് നാം. ഒന്ന് പാടി എല്ലാവരും. ഒരുമയുള്ള മക്കൾ നമ്മൾ, കരുണയുള്ള മക്കൾ നമ്മൾ, അരുമയായ മക്കൾ നമ്മൾ, ദൈവമക്കളാണ് നാം. എല്ലാവരും പഠിച്ചാ പ്രാവശ്യം പാടിത്തരാം. ഒരുമയുള്ള മക്കൾ നമ്മൾ, കരുണയുള്ള മക്കൾ നമ്മൾ, അരുമയായ മക്കൾ നമ്മൾ, ദൈവമക്കളാണ് നാം. അടുത്ത സ്റ്റാൻസ് എന്താണ്? എളിമയുള്ള മക്കൾ നമ്മൾ, തെളിമയുള്ള മക്കൾ നമ്മൾ, സ്നേഹമുള്ള മക്കൾ നമ്മൾ, ദൈവമക്കളാണ് നാം. പഠിച്ചു പാടാം. എളിമയുള്ള മക്കൾ നമ്മൾ, തെളിമയുള്ള മക്കൾ നമ്മൾ, സ്നേഹമുള്ള മക്കൾ നമ്മൾ, ദൈവമക്കളാണ് നാം.
ഈ പാട്ടെല്ലാവരും പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ദൈവവചനം പഠിക്കണ്ടേ നമ്മൾ ആഴ്ചയിൽ ഒരു ദൈവവചനം പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ നമ്മളൊരു വചനം പഠിക്കണം എന്താണ് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം രണ്ടാം വാക്യമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് അത് പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് ചെറിയ വചനമാണ് ഒരു ചെറിയ വചനമാണ് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം രണ്ടാം വാക്യമാണ് എന്ന് പറഞ്ഞെല്ലാവരും പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് അതെല്ലാവരും പഠിക്കണം എല്ലാ ദിവസവും നമ്മൾ അത് ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അത് പറയണം അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ പറയും ഇപ്പം മമ്മിമാരോട് പറയണം കേട്ടോ എനിക്ക് പറഞ്ഞു തന്നെ പഠിപ്പിച്ചു തന്നെ മമ്മിമാർ ചിലപ്പോൾ മറന്നുപോകേ അപ്പം നിങ്ങൾ പറയണം കേട്ടോ പിന്നെ നമുക്കൊരു ഹോംവർക്ക് ഉണ്ടല്ലോ എന്താ നമ്മുടെ ഹോംവർക്ക് നമുക്ക് സ്നേഹിക്കേണ്ടവർ ഇതാ സ്നേഹിക്കേണ്ടവർ ആരെല്ലാം ഇതാ നമ്മളിങ്ങനെ എഴുതുക സ്നേഹിക്കേണ്ടവർ എന്നിട്ട് നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കേണ്ടത് ദരിദ്രരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും രോഗികളാണെങ്കിലും അവർക്കും സ്നേഹവും ബഹുമാനവും കിട്ടണം അല്ലേ അപ്പോൾ അവരുടെ അവരെഴുതണം അതെഴുതണം കേട്ടോ സ്നേഹിക്കേണ്ടവർ എന്ന് എഴുതിയിട്ട് നിങ്ങളിങ്ങനെ എഴുതണം പിന്നെ എന്താണ് ബഹുമാനിക്കേണ്ടവർ നമ്മൾ ആരെയൊക്കെ ബഹുമാനിക്കേണ്ടത് നമ്മളെല്ലാവരും ബഹുമാനിക്കണം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പേരൻസിനെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കണം അല്ലേ നമ്മൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അവരുടെ മക്കളായിട്ട് നമുക്ക് ജനിക്കാൻ സാധിച്ചു അപ്പം നമ്മൾ അവരെ ബഹുമാനിക്കണം അവരെ അവരോട് മോശമായൊന്നും പെരുമാറരുത് പിന്നെ ബഹുമാനിക്കേണ്ടവർ പലരുണ്ട് അല്ലേ നമ്മുടെ വികാരിച്ചിനെയൊക്കെ ബഹുമാനിക്കണ്ടേ സിസ്റ്റേഴ്സിനെയൊക്കെ ബഹുമാനിക്കണ്ടേ അങ്ങനെ ടീച്ചർമാർ എല്ലാവരും അങ്ങനെ നിങ്ങൾ അത് കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതണം എന്തെന്നാണ് ബഹുമാനിക്കേണ്ടവർ ആരെല്ലാം പിന്നെ ദൈവമക്കളുടെ സവിശേഷതകൾ നമ്മൾ ആരാണെന്നാണ് പറഞ്ഞത് നമ്മൾ ദൈവ മക്കളാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മകുടമായ സൃഷ്ടിയാണ് നാം നമ്മൾ ദൈവമക്കളാണ് ആ ദൈവമക്കളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞത് ദൈവമക്കൾ എന്താണ് പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവരെ നന്മ ചെയ്യുന്നവരായിരിക്കും സ്നേഹിക്കുന്നവരായിരിക്കും കരുണ കാണിക്കും അങ്ങനെ കുറേ ഉണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് അത് ഓർമ്മയുള്ളത് മമ്മിമാരോട് പറയണം കേട്ടോ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല മമ്മിമാരെ കൊണ്ട് എഴുതി പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം ഞാൻ ചോദിക്കുമ്പോൾ പറയണം നിങ്ങൾ കേട്ടോ അപ്പം നിങ്ങളുടെ ദൈവവചനം നമ്മൾക്ക് പഠിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു വചനം തരുന്നുണ്ടല്ലോ ആ വചനം നിങ്ങൾ പഠിക്കണം എന്നിട്ട് എഴുതണം എന്നിട്ട് ഞാൻ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ അത് പറയണം ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ്